പത്തനംതിട്ട തിരുവല്ലയിൽ മാരുതി ഒമ്നിവാനും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. ബൈക്ക് യാത്രികരായിരുന്ന ഇലന്തൂർ സ്വദേശി ശ്രീകുട്ടൻ, വാര്യാപുരം സ്വദേശി കൈലേഷ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി എം ജി പ്രതീഷ് ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. പ്രജീഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? വാനും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു എന്നറിയുന്നു. 9 മണിക്കായിരുന്നു സംഭവം. ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ തിരുവല്ല കുമ്പനാട് ജംഗ്ഷനിലാണ് ഈ മാരുതി ഒമ്നി വാനും ഈ ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ഒരു മരണം സംഭവിച്ചത്. ഈ ബൈക്ക് യാത്രികരായിരുന്ന ഇലന്തൂർ സ്വദേശി ശ്രീകുട്ടൻ, അതുപോലെ തന്നെ ഈ വാര്യാപുരം സ്വദേശി കൈലാഷ് എന്നിവരാണ് മരിച്ചത്. ഈ വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ ബൈക്ക് ഈ ഒമ്നി വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഈ ബൈക്ക് ഒമ്നി വാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരും ഈ പോലീസും എത്തിയാണ് ഈ ബൈക്ക് കുടുങ്ങിക്കിടന്നിരുന്ന ഈ ബൈക്ക് ഈ ഒമ്നി വാനിൽ നിന്നൊക്കെ തന്നെ മോചിപ്പിച്ചത്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആശുപത്രി മോർച്ചറിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുന്നത്. ഈ വളരെ പണിപ്പെട്ടാണ് ഈ അപകടം നടന്ന വാഹനങ്ങൾ ആ പ്രദേശത്ത് നിന്ന് മാറ്റിയത്. ഈ ബൈക്ക് പൂർണ്ണമായും തകർന്നിരുന്നു. ഈ വാഹനത്തിന്റെ ഓരോ ഭാഗങ്ങളും ഒരു ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു. എന്തായാലും ഈ മരിച്ച യുവാക്കളുടെ മൃതദേഹം ഇപ്പോൾ കോയിപ്രം പോലീസ് എത്തിയാണ് ഈ കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് എം ജി പ്രതീഷ്.